ഞാൻ ഫാസില, ഫാസില ഗ്രീൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഡെയിലി നമ്മൾ ചെയ്യുന്നതാണ് ഉള്ളി തൊലി കളഞ്ഞ് നമ്മൾ ആ തൊലി പുറത്തേക്ക് കളയാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഇന്നത്തെ മാത്രമാണ് കേട്ടോ, ചില ദിവസം നമുക്ക് ഇതിലും കുറച്ചുണ്ടാവും, ചില ദിവസം നമുക്കിതിലും കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളിയുടെ തൊലിയും അതുപോലെ രാവിലെ കറി ഉണ്ടാക്കിയപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി എടുത്തതാണ്, അതും അത് രണ്ടുമാണ് ഇപ്പം ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കാത്തവരാരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മലയാളികൾ. ഡെയിലി നമുക്ക് തന്നെ ഒരു പണിയാണ് ഈ ഉള്ളിയുടെ തൊലി കളയൽ. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന തൊലികൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളായാലും പച്ചക്കറിയായാലും നമുക്ക് അതിനൊഴിച്ചു കൊടുക്കാം. നല്ല ഒരു വളമാണിത്. അപ്പോൾ ഇത് ഇന്നലത്തെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് പഴത്തൊലി, കോഴിമുട്ടയുടെ തോട് ഇതൊക്കെ കൂടെ ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇത് കൊണ്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം. അപ്പോൾ പല വിധത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ബക്കറ്റിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനും ചെയ്യാറുണ്ട്. ഒരു 3 ദിവസത്തോളം അടച്ച് വെച്ച് നമ്മൾ പിന്നെ അതിൻ്റെ തെളിവ് എടുത്ത് ബാക്കി കച്ചറയൊക്കെ പുറത്തേക്ക് കളഞ്ഞ് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് നമ്മൾ കുറച്ച് കൂടി വെള്ളം, ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാം. അതിന് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു ബാഡ് സ്മെല്ല് വരികയാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ കുളി കഴിഞ്ഞിട്ടൊന്നും നമുക്ക് അങ്ങനെയുള്ളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മേൽക്ക് തെറിക്കും, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചില ദിവസം ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. ചെടികൾക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ഈ അടുക്കളയിലുള്ള ഈ ഒരു വേസ്റ്റിൽ തന്നെയുണ്ട്. അപ്പോൾ പഴത്തൊലിയാണ് ഇപ്പോൾ ഞാനിട്ടു ഇതിൽക്ക്. പഴത്തൊലി ഞാനൊന്ന് പീസ്, ചെറിയ പീസാക്കാൻ വേണ്ടി എടുത്തതാണ്. ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ നമുക്കതിലുള്ള എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങും. അത് കുറച്ച് സമയം തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഇറങ്ങിക്കിട്ടും. പിന്നെ നമുക്ക് ആ വേസ്റ്റായിട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് നന്നായി ഒന്ന് തിളക്കണം. അപ്പം നമ്മുടെ ഫെർട്ടിലൈസർ ആയി തുടങ്ങി, വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ധാരാളം നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയതാണ് ഈ പഴത്തൊലി, ഉള്ളിത്തൊലി, അതുപോലെ നാരങ്ങയുടെ തൊലി, കോഴിമുട്ടയുടെ തോട് പിന്നെ പറയാൻ വേണ്ട. അതിൽ നമുക്ക് റോസാ ചെടിയൊക്കെ നന്നായി പുഷ്പിക്കും. അപ്പം ഞാനിന്ന് കാണിക്കുന്നുണ്ട്, ഞാനിതുപോലെ എൻ്റെ റോസും അതേപോലെ എൻ്റെ കുങ്ങിണിച്ചെടി എന്ന് പറയും, അതും പൂക്കാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനെ രണ്ട് ചെടിയെ ഞാൻ നന്നായി ഫ്ലവർ ഇടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു ഐഡിയ ആണിത്. നമ്മൾ പല ഫെർട്ടിലൈസറും കൊണ്ടുവരും, ചെടികൾക്ക് ഇട്ട് കൊടുക്കും, ചെയ്യാറുണ്ട്. പക്ഷേ നല്ല കാശും വേണം. ഓരോ ഫെർട്ടിലൈസറും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പഴയ പോലെ ഒന്നുമല്ല, നല്ല കാശ് വേണം. എന്നിട്ട് ചില ചെടികൾക്കാണെങ്കിൽ ഇതൊന്നും പറ്റുന്നുമില്ല. ചില ചെടികൾ അങ്ങനെയുള്ളത് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടത് അധികമായാൽ അതങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട, നമുക്ക് കാശിനും യാതൊരു മുടക്കും വേണ്ട. വീട്ടിലുള്ള വേസ്റ്റാണ് നമ്മൾ, ഈ വേസ്റ്റ് നമ്മൾ തൊടിയിലാണ് കൊണ്ടുപോയിടുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. ഇത്രയും നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് കഴിയില്ല. കാരണം പുറത്തൊന്നും പോണ്ട, വാങ്ങിക്കാൻ പോണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്ന് തിളപ്പിക്കാനുള്ള ഒരു ടൈമും അതിനുള്ള ഒരു ഗ്യാസും മാത്രമേ നമ്മൾ ചിലവാക്കേണ്ടുള്ളൂ. നല്ലൊരു ഫെർട്ടിലൈസറാണിത്. എൻ്റെ റോസാച്ചെടിയൊക്കെ നന്നായി പൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ചെയ്തിരുന്നു, ബക്കറ്റിലൊക്കെ ഇത് വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു. അതുകൊണ്ട് പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ നിറയെ പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല. ചെടി വളരുന്നുണ്ട്, 1, 2, 3 ഒക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്.
പക്ഷെ ഇതുപോലെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ചെടി നിറയെ മൊട്ടിടുന്നു, റോസൊക്കെ നിറയെ അങ്ങോട്ട് മൊട്ടിടുന്നു, പൂക്കൾ പൂക്കളാവുന്നു. അതുപോലെ കുങ്ങിണിപ്പൂക്ക്, കുങ്ങിണിച്ചെടിയിലൊക്കെ ഓരോ ഒന്നോ രണ്ടോ ഒക്കെ പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഇങ്ങോട്ട് നന്നായി പൂത്തു വന്നു. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് ചെയ്ത് അതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളിനി ഇതിൽ ഇതിന് നാലരട്ടി വെള്ളം ഇതിൽ ഒഴിക്കണുണ്ട്. ആ സമയത്ത് അത് നന്നായി തണുത്തോളും. അപ്പൊ ഞാനിത് ഓഫ് ചെയ്യാണേ. അപ്പൊ വേസ്റ്റിന്റെ എല്ലാ ഗുണങ്ങളും ഇപ്പൊ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനിത് ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഒരു മുക്കാൽ ബക്കറ്റ് വെള്ളം എടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് നേർപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബക്കറ്റിൽ ഏകദേശം വെള്ളം ആയിട്ടുണ്ട്. ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതൊക്കെ ബക്കറ്റിലേക്ക് നിറക്കണം, പിന്നെ രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്തിട്ടും അതുപോലെ അതിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് ഏതൊരു പൂക്കാത്ത ചെടിയാണെങ്കിലും അതിനെ നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് ഒരിക്കലും ഫീൽ ചെയ്യൂല. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വെള്ളം എടുത്ത് ഒഴിക്കാം. മറ്റേതാണെങ്കിൽ നമുക്ക്, അതായത് നമ്മൾ ഈ വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിലിട്ട് അത് അടച്ച് വെച്ച് മൂന്ന് ദിവസം അത് പുളിപ്പിക്കാൻ വെച്ച് ആ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ടൈമൊക്കെ നോക്കണം. ഇത് ജറബറയാണ്. ഈ ജറബറ പൂക്കാതെ നിന്നിരുന്ന ഒരു ജറബറ ചെടിയാണ്. ഇപ്പോൾ അതിൽ മൂന്ന് പൂക്കൾ മുൻപേ വിരിഞ്ഞു, വീണ്ടും മുട്ടുകൾ വരുന്നു. ഓരോന്ന് ഒരു പൂ ഉണ്ടായാൽ അതിന് ശേഷം അത് കൊഴിഞ്ഞു പോകുമ്പോഴത്തേനും മറ്റൊരു മുട്ട് ഉണ്ടായി വരുന്നു. ഈ ഒരു ഫെർട്ടിലൈസർ ഞാൻ ഏകദേശം രണ്ടാഴ്ചയായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുൻപേ ഞാനിങ്ങനെ തിളപ്പിക്കാതെയാണ് ഒഴിച്ചിരുന്നത്. തിളപ്പിച്ചെടുത്തതാകുമ്പോൾ പെട്ടെന്ന് ഫ്ലവർ തരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചെടികളും ഒക്കെ ഉണ്ടാക്കുന്നവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറ്, എന്തൊക്കെ വളങ്ങളാണ് നിങ്ങൾ ചേർക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരമാണിത്. ഇതാണെങ്കിൽ ആർക്കും ചെയ്യാം, കാരണം ഏതൊരു വീട്ടമ്മക്കും ചെയ്യാവുന്ന അതാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കൽ. യാതൊരു ബുദ്ധിമുട്ടുമില്ല, പുറത്ത് പോയി നമുക്കൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ചെടികൾക്കൊക്കെ നമ്മൾ പലതും വാങ്ങിച്ച്, ഞാനും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ കാശ് ചിലവുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണത്. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയൊരു ബക്കറ്റും അത് കുറച്ച് ദിവസം കാത്തിരിക്കും, പിന്നെ ആ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്നും ചെയ്യേണ്ട. പിന്നെ നമുക്ക് ഏത് സമയത്താണോ നമുക്ക് ഒഴിവ്, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ അടുക്കളയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനത് ഒഴിച്ചതിൻ്റെ നീലാമരയുടെ ചോട്ടിലും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് പൂക്കളിടുന്നൊരു കാര്യത്തിലാണ്. നീലാമരിയാണെങ്കിലും പൂത്താൽ മാത്രമേ അതിൽ ഇഷ്ടം പോലെ കായകളുണ്ടാവുള്ളൂ. ഈ ഒരു കൊങ്ങിണി ചെടിയിലൊന്നും പൂക്കളുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ഒരു കൊമ്പിലൊന്നോ രണ്ടോ പൂക്കൾ വിരിയും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് നിറയെ മൊട്ടുകൾ കാണുകയാണ് നമ്മൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ ഉള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക, കണ്ടോ എല്ലാം പൂത്ത് തുടങ്ങി. ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടെ എല്ലാം പൂത്ത് തുടങ്ങി. കടലാസ് ചെടി അടക്കം പൂത്തിരിക്കണം. അപ്പോൾ അതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് ഒഴിവുള്ള സമയത്ത് ചെയ്താൽ മതി. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ഒരൊറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കണ്ട മൊട്ടും പൂക്കളും ഒക്കെ ധാരാളം. എനിക്ക് റോസയിൽ ഇത്രയും പൂക്കൾ വന്നപ്പോഴാണ് ഞാനിതിൽ ഇത്ര ശ്രദ്ധ കൊടുത്തത് കേട്ടോ.
കാരണം ചട്ടിയിലൊക്കെ റോസ വെച്ചാൽ അങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ തറയിലാണ് റോസ വെക്കുന്നതെങ്കിൽ പിന്നെയും നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ചട്ടിയിൽ വെച്ചാൽ ഒരു പൂവ് ഉണ്ടാവും, പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു പൂവ് ഉണ്ടാവും. അങ്ങനെയൊക്കെ സാധാരണ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവാറില്ല ചട്ടിയിലൊക്കെ റോസ വെക്കുമ്പോൾ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.